ഒരു ദിവസം കൗൺസിലിങ്ങിന് ഒരു ഉപ്പയും ഉമ്മയും കൂടി വന്നു. അപ്പോൾ ഒരു മോനെ ആണ് കൗൺസിലിങ്ങിന് കൊണ്ടുവരുന്നത്. വിചിത്രമായൊരു പരാതിയാണ് മോനെക്കുറിച്ച് അവർക്കുള്ളത്. എല്ലാ പെൺകുട്ടികളെ കണ്ടാലും വളരെ മോശം രീതിയിലാണ് ഇവൻ്റെ പരിപാടി. ആളുകളുടെ മുന്നിൽ നിന്ന് ചെയ്യുന്നത് കൊണ്ടെന്ന് ഇവർക്ക് മനസ്സിലായത് എന്തോ പ്രശ്നമാണെന്ന്. ഇവനക്ക് ഒരു ചെറിയ ഒരു 5-8 വയസ്സായിട്ടുള്ളൂ. ഇത് മനസ്സിലാക്കണ പ്രായമായിട്ടില്ലേ. ഒരു ഒരു ഹിപ്നോതെറാപ്പിയൊക്കെ ചെയ്തപ്പോൾ വളരെ ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് അവരിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. അതായത് ഇവർ രണ്ടുപേരും എന്നും ഈ പോൺ വീഡിയോകൾ കണ്ടിട്ടാണ് ഇവർ തമ്മിലുള്ള സെക്സിൽ ഏർപ്പെടാറ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു ദിവസം കൗൺസിലിങ്ങിന് ഒരു ഉപ്പയും ഉമ്മയും കൂടി വന്നു. അപ്പോൾ ഒരു മോനെ ആണ് കൗൺസിലിങ്ങിന് കൊണ്ടുവരുന്നത്. വിചിത്രമായൊരു പരാതിയാണ് മോനെക്കുറിച്ച് അവർക്കുള്ളത്. എല്ലാ രക്ഷിതാക്കൾക്കും മോനെ വലിയ പ്രതീക്ഷയാണല്ലോ. അപ്പോൾ ഇവൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവൻക്ക് ഭയങ്കരമായിട്ടുള്ള ലൈംഗികത. ഇവൻ ചെറിയ കുട്ടിയാണ്. ഇവൻ എല്ലാ പെൺകുട്ടികളെ കണ്ടാലും വളരെ മോശം രീതിയിലാണ് ഇവൻ്റെ പരിപാടി. ഒരാളിനോട് പറഞ്ഞപ്പം പോക്സോ ഓഫീസിൽ അറസ്റ്റിലാവും. അമ്മാതിരി പരിപാടി. ഇപ്പം ചെറിയ കുട്ടി ഇതെന്താണ് സെക്സ് എന്ന് അറിയാനുള്ള പ്രായമായിട്ടില്ല. പക്ഷേ ഇതാണ് അവൻ ചെയ്യുന്നത്. പെൺകുട്ടി ചെറിയ കുട്ടികളൊക്കെ കാണുക. ഈ വീട്ടുകാരിരുന്ന് കണ്ണീരും കൈലേസുമാണ്. കാരണം ഇതൊരു പ്രശ്നമായി കഴിഞ്ഞാൽ വീട്ടിലേക്കൊരു പെൺകുട്ടിനെ വിരുന്ന് വരുന്ന പെൺകുട്ടികളോടൊക്കെ ഒരു സൗകര്യം കഴിച്ചപ്പോൾ ആൾക്കാരെ മുന്നിൽ നിന്നാണ് ചെയ്യുന്നത്. ആളുകളുടെ മുന്നിൽ നിന്ന് ചെയ്യുന്നത് കൊണ്ടെന്ന് ഇവർക്ക് മനസ്സിലായി. ഇത് എന്തോ പ്രശ്നമാണെന്ന്. ഇതൊരു രഹസ്യമായിട്ട് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ ഇത് പാടില്ലാത്തതാണെന്നുള്ള ബോധം എനിക്കില്ല. ഇവന് എന്തൊക്കെയോ ഒരു 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 ഹോർമോണിൻ്റെ പ്രശ്നമാണെന്ന് കരുതിയിട്ട് ഇവർ ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ പറഞ്ഞ് ഇത് ഹോർമോണിൻ്റെ പ്രശ്നമാണ്, ഇതിനെങ്കിലല്ല കൗൺസിലിംഗ് കൊടുക്കണം, വേറെ പോയി അല്ലെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ഉപദേശിക്കണം, വേറെ മാർഗങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇവരിത് ഒരു ഇവനായിട്ടൊരു കുടുംബത്തേക്ക് പോകാൻ കഴിയില്ല. കുടുംബത്തിൽ നിന്നൊരു പെൺകുട്ടികളും ഇങ്ങോട്ട് വരാനും പറ്റില്ലാത്തൊരവസ്ഥ. ആൾക്കാരെ മുന്നിൽ നിന്ന് പോലും ഇവൻ എന്തും ചെയ്യും. അപ്പോൾ ഇവനക്ക് ഒരു ചെറിയ ഒരു 5-8 വയസ്സായിട്ടുള്ളൂ. ഇത് മനസ്സിലാക്കണ പ്രായമായിട്ടില്ലേ. ഇവർ അങ്ങനെയാണ് ഇവർ കൗൺസിലിങ്ങിന് വന്നത്. അപ്പോൾ ഇവരുടെ വിഷയങ്ങളൊക്കെ ഞാൻ ചോദിച്ചറിഞ്ഞ് നോക്കുമ്പോൾ ഇവനോട് ഇവൻക്ക് അതിൻ്റെ വരും വരായികളോ അത് എന്ത് ചെയ്യുന്നതെന്നൊന്നും ഇവനറിയില്ല. അങ്ങനെ ഉപ്പാനോടും ഉമ്മാനോടൊക്കെ സംസാരിച്ചിട്ട് രണ്ടുപേരോടും വിശദമായിട്ടൊരു ഒരു ഒരു ഹിപ്നോതെറാപ്പിയൊക്കെ ചെയ്തപ്പോൾ വളരെ ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് അവരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അതായത് ഇവർ രണ്ടുപേരും എന്നും ഈ പോൺ വീഡിയോകൾ കണ്ടിട്ടാണ് ഇവർ തമ്മിലുള്ള സെക്സിൽ ഏർപ്പെടാറ്. ഈ പോൺ വീഡിയോക്ക് അഡിക്റ്റാണ് ഈ ചങ്ങാതി, ഇവരുടെ ഭർത്താവ്. അപ്പോൾ ഒരു വീട്ടിലൊരു വലിയ ഹോം സ്ക്രീൻ ഉണ്ടാക്കിയേക്കാണ് റൂമിൽ, ഒരു ടി വി. എന്നിട്ട് അതിലിങ്ങനെ ഇത് വെച്ചിട്ട് ഇവരുടെ എല്ലാ പരിപാടികളും ഈ ഒരു പോൺ വീഡിയോകൾ കണ്ടിട്ടാണ്, അഡിക്റ്റാണ്. ഇവർക്കൊരു സ്വന്തം പങ്കാളിയിൽ നിന്നൊരു ലൈംഗികാനുഭവം ഉണ്ടാവണമെങ്കിൽ ഈ വീഡിയോസ് കാണണം. ഇങ്ങനെ ഈ വീഡിയോസ് കാണുമ്പോഴാണ് ഇവർക്കൊരു ഉണർവുണ്ടാവുന്നത്. അങ്ങനെ തെറ്റായി ഇങ്ങനെ ഇത് കണ്ടിട്ടുള്ള ഒരു സെക്സിൽ ജനിച്ച കുട്ടിയാണ് ഇത്. ഇവിടെ നാം ശരിക്കും ചിന്തിക്കേണ്ട ഒന്നുണ്ട്. നമ്മൾ എല്ലാ മനുഷ്യർക്കും ഇതൊരു കിടപ്ര എന്ന് പറയുന്നത് ഒരു ആരാധനാലയം പോലെ പവിത്രമായ ഒന്നാണ്. അവിടുന്നാണ് പുതിയൊരു തലമുറ പുതിയൊരു ഒരു കുഞ്ഞ് ഉണ്ടാവുന്നത്. ആ സമയത്ത് പോലും നമ്മൾ ഒരു പ്രാർത്ഥനയൊക്കെ ചെല്ലാനുണ്ട് എന്നാണ് വിശ്വാസം. മനസ്സും ശരീരവും ഒക്കെ ശുദ്ധമായിരിക്കണം. അല്ലാതെ ഇതൊരു മൃഗങ്ങളെപ്പോലെ, മൃഗങ്ങൾ പോലും ഇങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ ആ സമയത്തുള്ള നമ്മുടെ ചിന്ത എന്താണോ അതാണ് നമ്മുടെ കുട്ടികൾ. ഒരു ഗർഭിണിക്ക്, ഒരു ഗർഭിണി ഒരു 9.5 മാസം, അവർക്ക് വേണ്ടുന്ന പോഷകാഹാരം നമ്മൾ കഴിക്കില്ല. എന്ത് പറഞ്ഞിട്ടാണ് ഈ കഴിക്കുന്നത്? ആ കുട്ടികൾക്ക് വയറ്റിലുള്ള ഗർഭത്തിലുള്ള കുഞ്ഞിനാവശ്യമായ പോഷകാഹാരം വേണം. ഓക്കെ, അതിൻ്റെ ശരീരത്തിന് അത് ആവശ്യമാണ്. പക്ഷേ കുഞ്ഞിൻ്റെ മനസ്സെന്താണ്? നമ്മുടെ ചിന്ത എന്താണോ, ഒരു ഗർഭിണിയായ സ്ത്രീയുടെ ചിന്ത എന്താണോ അതാണ് കുഞ്ഞിൻ്റെ മനസ്സ്. ആ ഗർഭകാലയളവിൽ നല്ല ചിന്തകളാണെങ്കിൽ കുഞ്ഞിൻ്റെ മനസ്സിലേക്കും നല്ല ചിന്തകൾ വരും. അപ്പോൾ ഒരു ഗർഭിണിയായ ഒരു സ്ത്രീ നല്ലത് ചിന്തിക്കണമെങ്കിൽ അതിൻ്റെ ചുറ്റുഭാഗമുള്ള സാഹചര്യങ്ങളും നന്നാവണ്ടേ? നല്ല ഭർത്താവ് വേണം, നല്ല മദർ ഇൻ ലോ വേണം, നല്ല ഫാദർ ഇൻ ലോ വേണം, നല്ല മദർ വേണം, നല്ല ഫാദർ വേണം. ഇങ്ങനെ ഉപ്പയും ഉമ്മയും അമ്മായിയും അമ്മായിയപ്പനൊക്കെ ഉള്ള നല്ലൊരു സാഹചര്യത്തിലാവുമ്പോഴാണ് അവർ വളരെ പ്ലസൻ്റായിട്ട് വളരെ ഹാപ്പിനെസ് അവർക്കുണ്ടാവും. അതുകൊണ്ടാണല്ലോ ഈ ആദ്യത്തെ പ്രസവത്തിനൊക്കെ ഒരു 3-4 മാസം ആകുമ്പോഴൊക്കെ അവരെങ്ങോട്ട് വീട്ടിൽ കൂട്ടിക്കൊണ്ടുവന്ന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അവരും ഒന്ന് ഹാപ്പിയാവും. അപ്പോൾ ഈ നമ്മുടെ ഈ ഒരു
ഈ സെക്സിൽ ഏർപ്പെടുന്ന സമയത്തുള്ള അവൻ്റെ ചിന്ത, പിന്നീട് അവൻ്റെ ഇതൊക്കെ കുഞ്ഞിനെ സ്വാധീനിക്കും. നമ്മൾ ചില ആളുകളെ കാണുമ്പോൾ എന്താ അവൻ ഇങ്ങനെ ആയത്? ചില കുട്ടികൾ വെടക്കാവാനുള്ള പ്രധാന കാരണം രക്ഷിതാക്കളൊന്നും അത്ര കാണുമ്പോൾ അത്ര മോശക്കാരല്ലോ എന്നൊക്കെ പറയും. അതിൻ്റെ അസുലേ കേടുവന്നു, അതിൻ്റെ അടിസ്ഥാനപരമായിട്ട് തന്നെ എന്ത് ചെയ്തു, മോശമായിപ്പോയി. അപ്പം ഈ ഇത്തരത്തിലുള്ള കിടപ്പറ എന്നുള്ളത് സാധാരണ നമ്മൾ കിടന്നുറങ്ങുന്നൊരിടം മാത്രമല്ല, ദൈവത്തിൻ്റെ അംശമുള്ള സാന്നിധ്യമുള്ള ഒരു പുതുതലമുറക്ക് ഉണ്ടാകുന്ന ഒന്നാണ് ഈ സെക്സ് എന്നൊക്കെ പറയുന്നത്. അതിനൊക്കൊരു പവിത്രതയുണ്ട്, അതിനൊക്കൊരു നല്ല മനസ്സോടുകൂടിയിട്ട്, ശുദ്ധമായൊരു മനസ്സോടുകൂടി. അതുകൊണ്ട് അത് കഴിഞ്ഞാൽ നമ്മളൊന്ന് കുളിക്കണം. ഇങ്ങനെ എന്തൊക്കെ ഈ കാര്യങ്ങളൊന്നും തലമുറകൾ എന്ത് വൃത്തികേടുകളും ചിന്തിച്ച് എന്ത് വൃത്തികേടുകളിലൂടെയുമാണ് ബന്ധപ്പെടുന്നത്. അങ്ങനെ ഉൽപ്പാദിക്കപ്പെടുന്നൊരു കുഞ്ഞാണെങ്കിൽ എന്തിനാ കുഞ്ഞിനെ മുന്നോട്ട് കൊണ്ടുപോകണേ? അങ്ങനെ ഒരു ആക്സിഡൻ്റ് പ്രഗ്നൻസി ആണെങ്കിൽ അത് ഒഴിവാക്കലാ നല്ലത് എന്നാണ് നിയമവും അങ്ങനെ പറയണത്. ഒരു ആക്സിഡൻ്റൽ പ്രഗ്നൻസി ആണെങ്കിൽ അതെന്ത് ചെയ്യാം? അത് ഒഴിവാക്കാം. അപ്പോൾ ഒരു പേരൻറ്റിങ് എന്ന് പറയുന്നത് ഒരു ചില്ലറ പണിയൊന്നുമല്ല. നമ്മുടെ കുട്ടികൾ വെടക്കാവുന്നതിനുള്ള ഒരു പ്രധാന കാരണം ശരിക്കും കുഞ്ഞുങ്ങളല്ല, നമ്മളാണ്. അപ്പോൾ ഈ ഒരു കേസിൽ ശരിക്കും അവർക്ക് അവരുടേതിൽ നിന്ന് ശരിക്കും മനസ്സിലായപ്പോൾ ആ സ്ത്രീക്ക് വല്ലാത്ത സങ്കടം തോന്നി. കാരണം ആദ്യമൊക്കെ അവർക്ക് ഇതിൽ ഭയങ്കര എതിർപ്പായിരുന്നു, ഇത്തരം ഒരു രീതി ഇങ്ങനെ പോൺ വീഡിയോസ് കാണാനല്ല, പിന്നെ അവരിതിന് അഡിക്റ്റായി. ഇങ്ങനെ ഒരുപാട് കേസുകളുണ്ട്. ചില കുട്ടികളിലൊക്കെ കാണാം, എങ്ങനെ പറഞ്ഞാലും ഒരു ഒരു വിചിത്രമായ ക്രിമിനൽ മൈൻഡുള്ള ആളുകളായിട്ട് മാറുന്നത് കാണാം. ഇതിൻ്റെ അസുൽ, ഇതിൻ്റെ തുടക്കം കേടുന്നതാണ്. അപ്പോൾ നമ്മൾ നല്ല മനസ്സുണ്ടായിരിക്കണം. ആ നല്ല മനസ്സുണ്ടാവാൻ നമ്മുടെ എപ്പോഴും നമ്മൾ പറയില്ലേ, ഒരു 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 വചനം തന്നെയുണ്ട്, നിങ്ങളിൽ ഏറ്റവും മറ്റേ അന്ത്യനാളിൽ നിങ്ങളുടെ ആരാധനകൾ തൂക്കി നോക്കുന്ന മീസാനിൽ ഏറ്റവും ഭാരം കൂടുക നമസ്കാര പ്രാർത്ഥനകളല്ല, അവൻ്റെ ദിക്റുകളല്ല, നോമ്പല്ല, ഹജ്ജല്ല, സകാത്തല്ല, സദഖകളൊന്നുമല്ല, അൽഹുസ്നുൽ ഖുലുഖ്, നല്ല സ്വഭാവം. ഈ നല്ല സ്വഭാവത്തിലാണ് ഇതൊക്കെ പടുത്തുയർത്തുന്നത് എങ്കിൽ പിന്നെ ഒരു പ്രശ്നമേ ഇല്ല. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ ഏത് കേസുകളെടുത്ത് പരിശോധിച്ച് നോക്കിയോ, ആ കേസുകളിൽ മുഴുവനും അതിൻ്റെ ശരിക്കും ആ വീട്ടുകാരെ ശരിക്കൊന്ന് പരിശോധന നടത്തി കഴിഞ്ഞാൽ അറിയാം എവിടെയാണ് പിഴച്ചത് എന്ന്. ഇനിയും നമ്മുടെ കുട്ടികൾ ശ്രദ്ധിക്കുക, ഈ വീഡിയോ കാണുന്ന ആളുകൾ ശ്രദ്ധിക്കുക, നമ്മുടെ ചിന്തയാണ് പ്രധാനം. നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അതാണ് നമ്മുടെ മനസ്സ്. എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. മോൻ ആ റേഷൻ കടയിൽ പോയിട്ട് ആ കിറ്റൊന്ന് മേടിച്ചോണ്ടാ, ഇക്ക് മനസ്സില്ല. അപ്പം എന്താ ഓനക്ക് മനസ്സില്ല? ഓനക്ക് മനസ്സില്ല എന്ന് പറഞ്ഞാൽ കിറ്റ് മേടിച്ചു കൊണ്ടുവരുന്നതിനെ കുറിച്ചിട്ട് അവൻ ചിന്തിച്ചിട്ടേ ഇല്ല. അവൻ എന്താണ് ചിന്തിക്കുന്നത്? അതാണ് മനസ്സ്. നല്ലത് ചിന്തിക്കുക, നല്ലത് മനസ്സിലേക്ക് കൊണ്ടുവരിക, അപ്പോൾ നമ്മുടേക്ക് ഉണ്ടാകുന്നത്, നമ്മളിൽ നിന്നുണ്ടാകുന്നതൊക്കെ നല്ലതായിട്ട് മാറും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക.